സയൻസ് ടുഡേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ടിഷ്യു എഞ്ചിനീയറിംഗിൽ പുതിയ അറിവുകൾ, വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സാധാരണ കോശങ്ങൾ നമ്മളുടെ ലാബിൽ ടിഷ്യൂ കൾച്ചർ വഴി വളർത്തിയെടുക്കാൻ സാധ്യമാണ്. പക്ഷേ ഒരു സ്കാഫോൾഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആകൃതിയിൽ അവ ഒരു നമ്മുടെ ടിഷ്യൂ നിർമ്മിച്ചെടുക്കേണ്ടതാണ്. അതിനുള്ള വഴികൾ വളരെ എളുപ്പമാണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കോശങ്ങൾ വളർത്താൻ വേണ്ടി വെറും ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടി, സ്റ്റെറിലൈസ് ചെയ്ത റൊട്ടിയിൽ ഈ സെല്ലുകൾ നിക്ഷേപിക്കുക. അവ റൊട്ടിയുടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലുള്ള പല പല അറകളിൽ കയറിക്കൂടി കൃത്യമായ ഒരു ആകൃതിയുള്ള ടിഷ്യൂ നിർമ്മിച്ചെടുക്കുകയാണ്. മസിൽ ടിഷ്യൂ ഇങ്ങനെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ഒന്നാന്തരം ആകൃതിയാണ് അവയ്ക്ക്. അപ്പോൾ പുതിയ എളുപ്പമുള്ള രീതിയാണ് ബ്രെഡിനുള്ളിൽ അല്ലെങ്കിൽ റൊട്ടിക്കുള്ളിൽ കോശങ്ങൾ വളർത്തുക. ഒന്നാന്തരം ടിഷ്യൂ അതിൻ്റേതായ ആകൃതിയിൽ നിർമ്മിച്ചെടുക്കുകയാണ് ഈ കോശങ്ങൾ. കഴിഞ്ഞ ആഴ്ചത്തെ മറ്റൊരു പ്രധാന അറിവ്, പക്ഷികളുടെ ആറാം ഇന്ദ്രിയം. പക്ഷികൾ എങ്ങനെയാണ് മണ്ണിനടിയിൽ പ്രാണികളോ പുഴുക്കളോ ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ മീനുകളോ അതുപോലെ ജന്തുക്കളോ ഉണ്ടെന്ന് എങ്ങനെയാണ് പക്ഷികൾ കണ്ടുപിടിക്കുന്നത്? അവർക്ക് അവരുടെ കൊക്കിൻ്റെ മുൻപിലായി ഒരു ആറാം ഇന്ദ്രിയമുണ്ട്. ആ ആറാം ഇന്ദ്രിയമാണ് അവർക്ക് അതൊരു ഒരു സെൻസറി റിസെപ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെയായിട്ട്. ഒരു പ്രത്യേക സ്പോട്ടാണത് കൊക്കിൻ്റെ മുൻഭാഗത്തായിട്ടുള്ളത്. അവയാണ് തലച്ചോറിലേക്ക് അറിവ് കൊടുക്കുന്നത്. സ്വല്പ ദൂരെ താഴെ എന്തൊക്കെ ജീവനുള്ള പ്രാണികളോ പുഴുക്കളോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വെള്ളത്തിൽ കൊക്ക് ആഴ്ത്തുമ്പോൾ ആ പക്ഷിക്ക് അറിവ് കിട്ടിയാണ് തൊട്ട് താഴെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. മണ്ണിൽ കൊക്ക് ആഴ്ത്തുമ്പോൾ പക്ഷിക്ക് അറിവ് കിട്ടിയാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. പക്ഷേ ഇതിൻ്റെ വിശേഷം, ഇപ്പോഴത്തെ വിശേഷം, വളരെ പണ്ടത്തെ ഡൈനോസോറിൻ്റെ കാലത്ത് ആവിർഭവിച്ച പക്ഷികളിലും ഇതേ ആറാം ഇന്ദ്രിയം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പരിണാമത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ പക്ഷികളിൽ ഇത് ഉരുത്തിരിഞ്ഞു വന്നു എന്നതും അവർക്ക് ഇര പിടിക്കാനുള്ള ചില സൗജന്യങ്ങൾ സംഭാവന ചെയ്തു എന്നുമാണ് പക്ഷികളുടെ കൊക്കിലെ ആറാം ഇന്ദ്രിയം. അൽസൈമേഴ്സ് അസുഖത്തിന് ബേറ്റ അമൈലോയ്ഡ് പ്രോട്ടീൻ എന്നതാണ് കാരണക്കാരൻ. ഈ പ്രോട്ടീൻ നാരുകളായി ന്യൂറോണുകൾക്കിടയ്ക്ക് തിങ്ങി വരികയാണ്. ന്യൂറോണുകൾ തമ്മിലുള്ള സംവേദനം നഷ്ടപ്പെടുകയാണ്. ഒരു പ്രത്യേക പ്രോട്ടീൻ A673T എന്നൊരു പ്രോട്ടീൻ ആണ് ഇതിന് കാരണക്കാരൻ. ആ പ്രോട്ടീനിന് ചില മാറ്റങ്ങൾ, മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ അൽസൈമേഴ്സ് വരികില്ല എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അൽസൈമേഴ്സിനൊരു ചികിത്സയായിട്ട് ഈ പ്രോട്ടീനിനെ മാറ്റി അല്ലെങ്കിൽ ഈ ജീനിനെ മാറ്റിയെടുക്കുക എന്നൊരു സാധ്യതയായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അൽസൈമേഴ്സിൻ്റെ ചികിത്സ പുതിയ മാനങ്ങൾ നേടുകയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഗുഹയിൽ നിന്ന് പുതിയ ഒരു മനുഷ്യ സ്പീഷീസാണ് സംശയിക്കത്തക്ക വിധത്തിലുള്ള എല്ലുകൾ കിട്ടിയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക പല ഗുഹകളിൽ നിന്നും പല ഹ്യൂമൻ സ്പീഷീസുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പുതിയ ഒരെണ്ണം. ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ചിട്ടുള്ള ഹോമോ നാലേഡി എന്ന സ്പീഷീസ് അല്ല ഇത് എന്നും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പല്ലാണ് കിട്ടിയിരിക്കുന്നത്, വലിയൊരു പല്ല്. അതനുസരിച്ച് ആ മനുഷ്യൻ്റെ ആകൃതിയിൽ അത്ര വലിപ്പമില്ല എന്നുമാണ് നിഗമനം. പുതിയ ഒരു സ്പീഷീസ് തന്നെയാണ് ഇത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. COVID-19 പുതിയ മ്യൂട്ടൻ്റ് ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. 23 മ്യൂട്ടേഷനുകളാണ് ഈ പുതിയ COVID-19 വൈറസിലുള്ളത്. പലയിടത്തും ഇത് കണ്ടുപിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യപ്പെട്ടത് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ടാണ്. വളരെ പെട്ടെന്ന് പകരുന്ന ഒരു മ്യൂട്ടൻ്റ് ആണ് പുതിയത്. ഇപ്പോഴത്തെ നിഗമനം, ഇക്കൊല്ലം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ഈ മ്യൂട്ടൻ്റ് വൈറസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വൈറസിനെ മാറ്റിയെടുത്തിട്ട് പുതിയ മ്യൂട്ടൻ്റ് വൈറസ് ആയിരിക്കും ഇനി മുഴുവൻ എന്നുള്ളതാണ്. ഇത് പെട്ടെന്ന് പടരുന്നതിൻ്റെ കാരണം സ്പൈക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ അതിൽ എഴുതി നിൽക്കുന്ന ആ സ്പൈക്കുകളുണ്ട്, അതിലാണ് ഈ മ്യൂട്ടേഷൻ മാറ്റം വരുത്തുന്നത്. അത് വളരെ പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ പറ്റിപ്പിടിക്കുന്നു എന്നതാവാം ഒരു കാരണം എന്നാണ് ശാസ്ത്ര നിഗമനം. പക്ഷേ വാക്സിൻ ഇതിനെതിരായും ഉപയോഗിക്കാം എന്നുള്ള കണ്ടുപിടുത്തം ആശ്വാസം തരുന്നുണ്ട് നമുക്ക്.
ക്വാണ്ടം സുപ്രീമസി, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ സുപ്രീമസി അല്ലെങ്കിൽ മേൽക്കൈ നേടുന്നതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടം സുപ്രീമസി, കഴിഞ്ഞ വർഷം ഗൂഗിൾ അവർക്ക് ക്വാണ്ടം സുപ്രീമസി സാധ്യമായി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം ബോസോൺ സാമ്പിളിംഗ് എന്നൊരു പുതിയ ടെക്നിക്ക് മൂലം, അത് പ്രകാശകണങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോൺസ് അതിൻ്റെ ബീമുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിച്ചു കൂട്ടിയുമുള്ള ഒരു പ്രത്യേകതരം രീതിയിലാണ്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. സിംഗിൾ ബീം പ്രകാശകണത്തിനെ പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്തും യോജിപ്പിച്ചും ആണ് ഇത് സാധ്യമാകുന്നത്. ക്വാണ്ടം സുപ്രീമസിയിൽ പുതിയ വഴിത്തിരിവുകൾ. ചൊവ്വയിലെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ. നാസയുടെ ഇൻസൈറ്റ് എന്ന മിഷൻ കൂടുതൽ അറിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 3 അടരുകൾ 3 ലെയറുകൾ മാർസ് അല്ലെങ്കിൽ ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് എന്നാണ് കണ്ടുപിടുത്തം. ഭൂമിയുടെ ഉപരിതലത്തിൽ പല ലെയറുകളുണ്ട്. അവ എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? ഭൂമിയുടെ ആവിർഭാവത്തെക്കുറിച്ച്. ഒരിക്കൽ ഉരുകി ജ്വലിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരു അഗ്നിഗോളമായിരുന്ന ഭൂമി തണുത്തുറഞ്ഞപ്പോഴാണ് പല അടരുകൾ നിർമ്മിക്കപ്പെട്ടു വന്നത്. അപ്പോൾ അതേപടി മാർസ് അല്ലെങ്കിൽ ചൊവ്വയുടെ ചരിത്രത്തെക്കുറിച്ച്, ചൊവ്വ ഗ്രഹം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ് നാസയുടെ ഇൻസൈറ്റ് മിഷൻ വഴി. 3 അടരുകൾ മാർസിൻ്റെ ഉപരിതലത്തിലുണ്ട് എന്നാണ് കണ്ടുപിടുത്തം. സൗരയൂഥത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് തന്നെ പല പുതിയ അറിവുകളും വരാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രകാശ കണങ്ങൾ വഴിതെളിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസെ ത്വരിതപ്പെടുത്താൻ പ്രകാശകണങ്ങൾ വഴിതെളിക്കുന്നു. ഫോട്ടോണിക് പ്രോസസ്സിംഗ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. ഈ കഴിഞ്ഞ ആഴ്ചത്തെ നേച്ചർ മാഗസീനിലാണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്സിലറേറ്റഡ് ബൈ ലൈറ്റ്. The explosive growth of artificial intelligence calls for rapidly increasing computing power. 2 reported photonic processors could meet these power requirement and revolutionize artificial intelligence hardware. പ്രകാശകണങ്ങൾ കൃത്രിമബുദ്ധിയെ ത്വരിതപ്പെടുത്തുന്നു. പുതിയ അറിവാണ്, പുതിയ സാധ്യതയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പദ്ധതികൾ മാറി മറിയാൻ പോവുകയാണ്. ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ്, ഇത്രയും കാലം ഇലക്ട്രോൺസ് വഴിയുള്ള കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ, ഇലക്ട്രോൺ ബേസ് ചെയ്ത കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ, ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് പുതിയ മേഖലകൾ തേടുകയാണ്. കൂടുതൽ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഇനിയും കാണാം. സയൻസ് ടുഡേ.